മലയാള സിനിമയിലെ ഓൾറൗണ്ടറാണ് വിനീത് ശ്രീനിവാസൻ. വിനീതും ഭാര്യ ദിവ്യയും ഒന്നിച്ചു പഠിച്ച ചെന്നൈയിലെ KCG കോളേജിൽ വെച്ചാണ് വിനീത് തന്റെ ഹൃദയം എന്ന സിനിമ ചിത്രീകരിച്ചത്. പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും നായികാ നായകന്മാരാകുന്ന ചിത്രത്തിന് ഒട്ടനവധി കൗതുകങ്ങളുമുണ്ട്. കേരള കൗമുദി ഫ്ലാഷ് മൂവീസ് മാസികയുടെ ഓണപ്പതിപ്പിന് വേണ്ടി വിനീത് മനസ്സ് തുറക്കുകയുണ്ടായി. ലോക്ക്ഡൌണിന് മുൻപ് ഷൂട്ട് തുടങ്ങിയതാണ് ഹൃദയം. സിനിമയുടെ ഫസ്റ്റ് ഹാഫിന്റെ മുക്കാൽ ഭാഗം ലോക്ക്ഡൌണിന് മുൻപ് ഷൂട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ ഫൈനൽ എഡിറ്റ് ചെന്നൈയിൽ നടക്കുകയാണ്. സെപ്റ്റംബർ ആദ്യ വാരത്തിന് മുൻപ് റീറെക്കോർഡിംഗ് പൂർത്തിയാക്കി ആ മാസം തന്നെ ചിത്രം സെൻസർ ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് വിനീത്. എത്ര കാത്തിരുന്നാലും ഹൃദയം തിയേറ്ററുകളിൽ തന്നെ റിലീസ് ചെയ്യിക്കാനാണ് ആഗ്രഹം. ഹൃദയത്തിൽ 15 പാട്ടുകളുണ്ടാവും. പ്രണവിന്റെ 2 സിനിമകളെ പുറത്തു വന്നിട്ടുള്ളൂ. അധികം സിനിമകൾ ചെയ്തിട്ടില്ല എന്ന ഇഷ്ടവും ഒരു ആകാംക്ഷയും ആളുകൾക്ക് പ്രണവിലുണ്ട്. കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രണവ് ഭയങ്കര ക്യൂട്ടായി തോന്നും. കുട്ടിക്കാലത്ത് ചില ചടങ്ങുകളിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പ്രണവിനെ എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു. ഹൃദയവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ശരിക്കും പരിചയപ്പെട്ട് സുഹൃത്തുക്കളാകുന്നത്. കല്യാണിയെ കുട്ടിക്കാലം മുതൽക്കേ അറിയാം. ഞങ്ങളും പ്രിയനങ്ങളും ഒരേ ഫ്ലാറ്റിലായിരുന്നു പണ്ട് ചെന്നൈയിൽ താമസം. കല്യാണി കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എടുത്ത് നടന്നിട്ടുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടം തോന്നുന്ന ഒരു മുഖം വേണമെന്ന് ഒരാളുണ്ടാവണമെന്ന നിർബന്ധമാണ് ഹൃദയത്തിലേക്ക് കല്യാണിയെ എത്തിച്ചത്. വേറെ ഒരു ഓപ്ഷനും ഞാൻ ആലോചിച്ചില്ല. മലയാളികൾക്ക് പെട്ടെന്ന് ഇഷ്ടമാകുന്നൊരു മുഖമുണ്ട് കല്യാണിക്ക്. പ്രണവിനേക്കാൾ അടുപ്പം ദുൽഖറിനോടാണെന്നും തൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായി കഥ പറയുന്നത് ദുൽഖറിനോടായിരുന്നുവെന്നും വിനീത് അഭിമുഖത്തിൽ പറയുന്നു. അന്ന് ദുൽഖർ സിനിമയിലെത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ ആ തിരക്കഥ മോശമായിരുന്നുവെന്നും അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ട ദുൽഖറിന് ചിത്രത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ തൻ്റെ അച്ഛന് 2 ഹാഫും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനുശേഷമാണ് ആ തിരക്കഥ മടക്കി വെച്ച് മലർവാടി ആർട്സ് ക്ലബിൻ്റെ തിരക്കഥ എഴുതി തുടങ്ങിയത്. വിനീത് വാചാലനാകുന്നു.